മണികണ്ഠൻ കെ ഇൻ മൈക്രോവേവ് ഇലക്ട്രോണിക്സിൽ എം ടെക് ബിരുദധാരിയാണ് മണികണ്ഠൻ കെ. പഴയൊരു ബി എസ് എൻ എൽ ടെലികോം എഞ്ചിനീയർ. ശമ്പളം വാങ്ങി മടുത്തപ്പോൾ ശമ്പളം കൊടുക്കാനൊരുങ്ങി ബാംഗ്ലൂരിലെത്തി. ഇപ്പോൾ ബാംഗ്ലൂരിൽ സർവീലൻസ് സേവനങ്ങൾ നൽകുന്ന ഒരു കമ്പനി നടത്തുന്നു. ടെലികോമിലെ ട്രാക്കിംഗ് സങ്കേതങ്ങളെക്കുറിച്ചാണ് ഈ പ്രസന്റേഷൻ. പറന്നു പറന്നു പറന്ന് ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു കഥ പറഞ്ഞു തുടങ്ങാം. എം എച്ച് 370 എന്ന മലേഷ്യൻ വിമാനത്തെക്കുറിച്ചാണ് ഈ കഥ. കോലാലംപൂർ എയർപോർട്ടിൽ നിന്ന് 12:40 March 8 2014 12:40 ടേക്ക് ഓഫ് ചെയ്യുന്ന വിമാനം ഏകദേശം 40 മിനിറ്റ് പറന്നതിന് ശേഷം കോലാലംപൂർ മലേഷ്യൻ എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. അടുത്ത എ ടി സി എന്ന് പറയുന്നത് വിയറ്റ്നാം എ ടി സി ആണ്. വിയറ്റ്നാം എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധം വിച്ഛേദിക്കുന്ന മുമ്പ് തന്നെ ആ വിമാനവുമായുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളും നമുക്ക് നഷ്ടമാവുന്നു. അതിനുശേഷം ആ വിമാനത്തിൽ നിന്ന് ഒരു കമ്മ്യൂണിക്കേഷനും താഴേക്കോ സാറ്റലൈറ്റ് വഴിയോ യാതൊരു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷനും താഴേക്ക് ഉണ്ടാവുന്നില്ല, എയർ ട്രാഫിക് കൺട്രോളിലേക്ക് ഉണ്ടാവുന്നില്ല. പക്ഷേ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു, ഈ വിമാനം എല്ലാ കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടതിന് ശേഷവും ഏകദേശം 7 മണിക്കൂറോളം പറന്നിരിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചുവന്ന ലൈൻ, സ്ക്രീനിൽ കാണുന്ന ചുവന്ന ലൈൻ, അതിലൂടെയാണ് ഈ വിമാനം പറക്കേണ്ടിയിരുന്നത്. പക്ഷേ മലേഷ്യയുടെയും വിയറ്റ്നാമിനും ഇടയ്ക്ക് വെച്ച് കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങൾ നഷ്ടപ്പെട്ട് ഈ വിമാനം ഒരു യൂട്ടൺ എടുത്ത് ആ ബ്ലൂ ലൈനിലൂടെ ഒരു ആൾമോസ്റ്റ് ഒരു യൂട്ടൺ എടുത്ത് തിരിച്ചു പറക്കുന്ന ഇതായാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിനെക്കുറിച്ച് നമുക്ക് പല സ്പെക്യുലേഷൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ വിമാനത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങൾ നഷ്ടമായത്, എന്താണ് ഈ വിമാനത്തിന് സംഭവിച്ചതെന്നതിനെ കുറിച്ച് പല സ്പെക്യുലേഷൻസ് ഉണ്ട്. അതിൽ പ്രധാനമായത് ടെററിസം ഒന്ന്, രണ്ട് പൈലറ്റ് സ്യൂസൈഡ്. ടെററിസത്തെ കുറിച്ച് പറയാം. ടെററിസം മീൻസ് മതിയായ യാത്രാ രേഖകളില്ലാതെ 2 പേര് ആ വിമാനത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു തിയറി അങ്ങനെ ഡെവലപ്പ് ചെയ്തു, ടെററിസം ആണ് ആയിരിക്കാം ഇതിൻ്റെ പിന്നിലുള്ളതെന്ന്. വിമാനം അപ്രത്യക്ഷമാവുന്നതിൻ്റെ ആയതിൻ്റെ പിന്നിലുള്ള കാരണം ടെററിസം ആണെന്ന് ഒരു തിയറിയുണ്ട്. രണ്ടാമത് പൈലറ്റ് സൂയിസൈഡ്. പൈലറ്റ് ഡെലിബറേറ്റ്ലി ഈ വിമാനം സമുദ്രത്തിൽ കൊണ്ടുപോയി ഇടിച്ചു ചേർക്കുകയായിരുന്നതാണ് അടുത്ത തിയറി. മൂന്നാമത് ഒരു പോസിബിൾ മെക്കാനിക്കൽ ഫെയിലർ, എഞ്ചിനിലോ മറ്റോ ഉണ്ടാകുന്ന ഒരു മെക്കാനിക്കൽ ഫെയിലർ ആയിരിക്കാം ഈ അപകടത്തിന് കാരണം എന്നും ഒരു തിയറിയുണ്ട്. നാലാമത്തേത് സൈബർ ഹൈജാക്കിംഗ്. സൈബർ ഹൈജാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വിനോദോപാധികൾക്കായുള്ള വിമാനത്തിനകത്ത് അകത്തുള്ള നെറ്റ്വർക്കിലേക്ക് ഹൈജാക്ക് ചെയ്ത് കയറി, ആരോ ഹൈജാക്ക് യാത്രക്കാരിൽ ആരോ ഹൈജാക്ക് ചെയ്ത് കയറി ആ വിമാനത്തിൻ്റെ കൺട്രോൾ ഏറ്റെടുത്ത് അതിനെ ഡൈവേർട്ട് ചെയ്യുന്നതാണ് നാലാമത്തെ തിയറി. പക്ഷേ ഇതെല്ലാം വെറും സ്പെക്യുലേഷൻസാണ്. ഇതെല്ലാം നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ ഇതെല്ലാം റിജക്റ്റഡായി. ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന തിയറി ഇതാണ്. ഈ വിമാനത്തിൻ്റെ ബന്ധങ്ങളെല്ലാം അപകടത്തിന് പ്രധാനമായ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കമ്മ്യൂണിക്കേഷൻ ഫെയിലറാണ്. ഇത് സ്ഥിരീകരിച്ചുകൊണ്ട് സെയിൻറ്റ് ആൻഡ്രി എന്ന ദ്വീപിൽ നിന്ന് നമുക്ക് ഈ വിമാനത്തിൻ്റെ ചിറകിൻ്റെ ഒരു ഭാഗം, ഫ്ലാപ്പറോൺ എന്ന ഒരു ഭാഗം കിട്ടുന്നു. ഇത് ഫോറൻസിക് അനാലിസിസിനെല്ലാം വിധേയമാക്കിയപ്പോൾ നമുക്ക് മനസ്സിലാവുന്നു, വിമാനത്തിൻ്റെ ബേസിക് പ്രശ്നം എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഫെയിലറായിരുന്നു. കമ്മ്യൂണിക്കേഷൻ ഫെയിലർ ഒരു കാർഗോയിലോ മറ്റോ ഉണ്ടായിരുന്ന ചെറിയൊരു തീപിടുത്തത്തെ തുടർന്ന് ഉണ്ടായതായിരിക്കാം. അങ്ങനെ ഈ വിമാനം 7 മണിക്കൂറോളം എല്ലാ കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളും നഷ്ടപ്പെട്ട് എങ്ങോട്ടെന്നറിയാണ്ട് പറക്കുന്നു. അവസാനം ഫ്യുവൽ ഡ്രെയിൻ ചെയ്ത് ഇത് കടലിൽ പതിക്കുന്നു. ഇതാണ് ഇപ്പോൾ നമുക്കുള്ള ലേറ്റസ്റ്റ് തിയറി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം.
മലേഷ്യ ആ സർക്കിൾ റെഡ് സർക്കിൾ സ്ക്രീനിൽ കാണാം. റെഡ് സർക്കിളിൽ നിന്നാണ് വിമാനം പറന്നുയരുന്നത്. അദ്ദേഹം ഏകദേശം വടക്കോട്ടാണ് പോകേണ്ടിയിരുന്നത്. പക്ഷേ കുറച്ചു ദൂരം വടക്കോട്ട് പോയതിന് ശേഷം അതൊരു യൂ ടേൺ എടുത്ത് അവസാനം ഇന്ത്യൻ ഓഷ്യൻ താഴെ കാണുന്ന ആ റെഡ് സർക്കിൾ, വലിയ റെഡ് സർക്കിൾ അവിടെയാണ്, അവിടെയോ അതിന് ചുറ്റും ഉള്ള ഭാഗത്തോ ആണ് എവിടെയോ ആണ് ആ വിമാനം അപ്രത്യക്ഷമാവുന്നത്. ഇതിൻ്റെ ഡെബ്രീസ് നമുക്ക് കണ്ടെടുത്തത് സെയിൻ്റ് ആൻഡ്രി എന്ന ദ്വീപിൽ നിന്നാണ്. സെയിൻ്റ് ആൻഡ്രി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഈ ചിറകിൻ്റെ ഭാഗം കണ്ടെടുത്തത് സെയിൻ്റ് ആൻഡ്രി എന്ന ദ്വീപിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും അഡ്വാൻസ്ഡ് ടെക്നോളജിയും എല്ലാം ഉള്ള ഇന്നത്തെ കാലത്ത്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും ടെക്നിക്കലി ഇത്രയും അഡ്വാൻസ്ഡ് ആയ ഇന്നത്തെ കാലത്ത്, എന്തുകൊണ്ടാണ് നമുക്ക് ഈ വിമാനത്തെ ട്രാക്ക് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് ഓഫ് ഓൾ എന്തുകൊണ്ടാണ് ഈ വിമാനത്തിന് ഇങ്ങനെ ഒരു അപകടം പറ്റിയത്? കമ്മ്യൂണിക്കേഷൻ ഫെയിലർ മൂലം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം പറ്റിയത്? രണ്ടാമത്, എന്തുകൊണ്ടാണ് ഈ വിമാനത്തെ നമുക്ക് ഇനിയും അതിൻ്റെ ഡെബ്രീസ് കൂടെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കൂടെ ട്രാക്ക് ചെയ്ത് എടുക്കാൻ പറ്റാത്തത്? മൂന്നാമത്, എന്താണ് ഇതിൻ്റെ ഒരു ഫ്യൂച്ചർ പ്രതിവിധി? ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്, എങ്ങനെയാണ് ഈ അപകടം, ഇത്രയും മോഡേൺ ഏജിൽ കൂടെ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത്? രണ്ട്, എന്തുകൊണ്ടാണ് നമുക്ക് ആ വിമാനം ഇനിയും ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത്? മൂന്ന്, എന്താണ് ഇതിൻ്റെ ഫ്യൂച്ചർ പ്ലാൻസ്? ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെലികോം സിസ്റ്റംസിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് സിസ്റ്റംസ് ഉള്ളത്, ഇപ്പോൾ ഉള്ള ടെലികോം സിസ്റ്റംസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്ക് പല വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ഉണ്ട് വിമാനത്തിനകത്തും പുറത്തുമായിട്ട്, ATC എയർ ട്രാഫിക് കൺട്രോളുമായിട്ട്. അതിൽ ആദ്യം വരുന്നത് പ്രൈമറി റഡാറാണ്, രണ്ടാമത് സെക്കൻഡറി റഡാർ, മൂന്നാമത് GPS സിസ്റ്റംസ്, നാലാമത് ACAS. ACAS മീൻസ് എയർക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് അഡ്രസ്സിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. പിന്നെ വോയിസ് കമ്മ്യൂണിക്കേഷൻ, പൈലറ്റ് സാറ്റലൈറ്റ് ഫോൺ വഴി ATCയുമായിട്ടുള്ള വോയിസ് കമ്മ്യൂണിക്കേഷൻ. ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ദെൻ ബ്ലാക്ക് ബോക്സ്, ഓഫ്ലൈനായിട്ടുള്ള ബ്ലാക്ക് ബോക്സ് ഓരോ എല്ലാം ഉണ്ട്, നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് പ്രൈമറി റഡാർ. പ്രൈമറി റഡാർ എന്ന് പറയുന്നത് ഒരു സിഗ്നൽ അങ്ങോട്ടയക്കും, ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ തട്ടി ആ സിഗ്നൽ ഇങ്ങോട്ട് റിഫ്ലക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഈ റഡാറിന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ എന്തിൽ തട്ടിയാണ് ഈ റിഫ്ലക്ഷൻ വരുന്നത് എന്ന് പ്രൈമറി റഡാറിന് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണ് പ്രൈമറി റഡാർ. ഇറ്റ്സ് ലൈക്ക് നമ്മൾ ഒരു വീട്ടിൽ നിൽക്കുന്നു, അപ്പോൾ വീടിന് അടുത്തുകൂടെ ആരോ പോകുന്നു, അപ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുന്നു, അപ്പോൾ നമ്മൾ എന്തോ ഒന്ന് പോകുന്നതായിട്ട്, ഒരു വെളുത്ത സാധനം പോകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നു. അത്രയും ഇൻഫർമേഷനേ ഉള്ളൂ. അതായത് ആരാണ് പോകുന്നത്, ഐഡൻറ്റിറ്റി ഇവിടെ പ്രൈമറി റഡാർ വെച്ച് നമുക്ക് കിട്ടില്ല. ഇതൊരു പഴയ സിസ്റ്റമാണ്, ഇപ്പം നമ്മളിതൊരു ബാക്കപ്പ് പോലെ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ഇതിൻ്റെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷനാണ്, സെക്കൻഡറി റഡാർ. സെക്കൻഡറി റഡാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വിമാനത്തിനകത്തുള്ള ഒരു ഡിവൈസ് ഉണ്ട്, അതിൻ്റെ പേരാണ് ട്രാൻസ്പോണ്ടർ. ട്രാൻസ്പോണ്ടർ മീൻസ് ഒരു റിസീവർ കം ട്രാൻസ്മിറ്റർ. അപ്പം സെക്കൻഡറി റഡാർ ചെയ്യുന്നത് ഒരു ക്വറി അയക്കും വിമാനത്തിലേക്ക്. ഈ ക്വറി ഡീകോഡ് ചെയ്തിട്ട് അതിനനുസരിച്ച് ട്രാൻസ്പോണ്ടർ റെസ്പോണ്ട് ചെയ്യും. ക്വറീസ് ഇങ്ങനെയൊക്കെയാണ്, ഹു ആർ യു, വെർ ആർ യു ഗോയിങ്, ഇതുപോലത്തെ ഇതെല്ലാം കോഡഡ് ക്വറീസാണ് അയക്കുന്നത് സെക്കൻഡറി റഡാർ. അപ്പോൾ ഇവിടെ ഈ സെക്കൻഡറി റഡാറിന് നമുക്ക് വിമാനത്തിൻ്റെ ഐഡൻറ്റിറ്റി, ഇത് എങ്ങോട്ടാണ് പോകുന്നത്, ലൊക്കേഷൻ, അതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എത്രയാണ്, ഇതുപോലത്തെ കാര്യങ്ങൾ, വെലോസിറ്റി, ഇതുപോലത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് സെക്കൻഡറി റഡാർ വെച്ച് ട്രാക്ക് ചെയ്യാൻ പറ്റും. അത് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു വീട്ടിൽ നിൽക്കുന്നു, അപ്പോൾ അടുത്തുകൂടെ ആരോ പോകുന്നു, നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുന്നു, അപ്പം നമ്മൾ ചോദിക്കുന്ന അയാളോട് വേർ ആർ യു, ഹു ആർ യു ആദ്യം ചോദിക്കുന്നു. ഓക്കെ, അപ്പോൾ അയാൾ മറുപടി പറയുന്നു. അപ്പോൾ ഒരു കുറി മറുപടി അങ്ങനെയാണ്. അപ്പോൾ എങ്ങോട്ട് പോകുന്നു, അപ്പോൾ അയാൾ മറുപടി പറയുന്നു. ഇങ്ങനെയൊരു സിസ്റ്റമാണ് സെക്കൻഡറി റഡാർ. മൂന്നാമത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം GPS സിസ്റ്റംസ് ആണ്. GPS സിസ്റ്റം നിങ്ങൾക്കറിയാം വളരെ അക്യുറേറ്റ് ആയ സിസ്റ്റമാണ്. അതിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 1 മീറ്റർ റേഞ്ചിൽ കണ്ടില്ല, ലെസ് ദാൻ 10 മീറ്റർ ആണ്. നമ്മുടെ മൊബൈൽ ഫോണിലെല്ലാം ഗൂഗിൾ മാപ്സ് എല്ലാം ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. GPS ഓർബിറ്റിൻ്റെ ഹൈറ്റ് കമ്പാരിസനാണിത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഏറ്റവും പിക്ചർ നോക്കുക, എടുത്തിന് ഏറ്റവും അടുത്തുള്ള ഡോട്ടർ ലൈൻ അതാണ് ISS, ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അത്ര ഹൈറ്റേ ഉള്ളൂ അതിന്, ഏകദേശം 400-408 കിലോമീറ്റർ. അതിനപ്പുറത്ത് പച്ച ഡോട്ടർ ലൈൻ അതാണ് GPS ഓർബിറ്റ്, അത് ഏകദേശം 20,000 കിലോമീറ്ററാണ് അതിൻ്റെ ഹൈറ്റ്. അതിനപ്പുറത്ത് ജിയോ സ്റ്റേഷനറി ഓർബിറ്റ്,
ഇതിലൊരു ഹൈറ്റ് കമ്പാരിസൺ ആണ് പറയുന്നത്. അപ്പം ഏകദേശം മിഡ് റേഞ്ചിലാണ് ജി പി എസ് സാറ്റലൈറ്റ്സിൻ്റെ ഓർബിറ്റ് വരുന്നത്. ജി പി എസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിൻ്റെ ഒരു ഒരു ഇൻസൈറ്റ് ആണിത്. അതായത് നമ്മളൊരു മൊബൈൽ ഫോണും ഈ മെത്തേഡ് സെയിം മെത്തേഡ് വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ട്രൈ ലാറ്ററേഷൻ, നമ്മളൊരു മൊബൈൽ ഫോണായിട്ട് പോവുകയാണെന്ന് വിചാരിക്കുക, നമ്മൾ യാത്ര ചെയ്യുന്നു. അപ്പോൾ ഈ മൊബൈൽ ഫോൺ ചുറ്റുമുള്ള ഒരു 3 ടവറുമായിട്ടെങ്കിലും കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ മൊബൈൽ ഫോണിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ നിർണ്ണയിക്കാൻ പറ്റും. ഈ മൊബൈൽ ഫോൺ ഓരോ ടവറിലേക്കും സെൻഡ് ചെയ്യുന്ന സിഗ്നൽ പവറിനെ അനുസരിച്ച് നമുക്കത് അതിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ 3 ടവറും ഈക്വൽ സിഗ്നലാണ്, ഈക്വൽ സിഗ്നൽ സ്ട്രെങ്ത്താണ് ഈ മൊബൈലിൽ നിന്ന് സ്വീകരിക്കുന്നതെങ്കിൽ നമുക്ക് പറയാം ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് 3 ടവറിൻ്റെയും സെൻട്രലായിരിക്കും എന്ന്. അപ്പോൾ ഇതുപോലെ ഒരു മെത്തഡാണ് നമ്മളിവിടെ ജി പി എസ് സാറ്റലൈറ്റ്സ് വെച്ച് ഉപയോഗിക്കുന്നത്. ജി പി എസ് സാറ്റലൈറ്റ്സ് പറയുന്നത്, ജി പി എസ് എന്ന് പറയുന്നത് ഒരു ബേസിക്കലി ഒരു റിസീവർ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ സാറ്റലൈറ്റ്സ് വെറുതെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അതിന് സാറ്റലൈറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ പൊസിഷൻ അറ്റ് ദ ടൈം, അറ്റ് എ മൊമെൻറ്റ്, അറ്റ് എനി മൊമെൻറ്റ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ മൊമെൻറ്റിലുള്ള അതിൻ്റെ വെലോസിറ്റി, സാറ്റലൈറ്റിൻ്റെ വെലോസിറ്റി, സാറ്റലൈറ്റിൻ്റെ പൊസിഷൻ, ഇത്രയാണ് ഈ സാറ്റലൈറ്റ് ജി പി എസ് റിസീവറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിലുള്ളത് ഒരു ജി പി എസ് റിസീവറാണ്. അപ്പം ഇങ്ങനെ 3 സാറ്റലൈറ്റുകൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ പൊസിഷൻ ഇതാണ്, എൻ്റെ വെലോസിറ്റി ഇതാണ്, ഇങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഇൻഫർമേഷൻ നമ്മളെ ജി പി എസ് റിസീവർ പ്രോസസ്സ് ചെയ്തിട്ട് ജി പി എസ് റിസീവറിന് പറയാൻ പറ്റും അത് എവിടെയാണെന്ന്. ഇങ്ങനെയാണ് ജി പി എസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഒരു അനോളജി പറയുകയാണെങ്കിൽ, ഞാനും എൻ്റെ ഒരു 3 സുഹൃത്തുക്കളും ഒരു കാട്ടിൽ പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പം ഞാൻ വഴിതെറ്റി പോകുന്നു, പക്ഷേ എൻ്റെ മറ്റ് 3 സുഹൃത്തുക്കൾ അവർക്കറിയാം അവരെ എവിടെയാണെന്ന്, അവരെന്നെ തിരയുകയാണ്. എനിക്ക് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ജി പി എസ് റിസീവർ എന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ ട്രാൻസ്മിഷൻ, ഓൺലി റിസെപ്ഷൻ. സോ ഞാൻ ജി പി റിസീവർ പോലെയാണ്. അപ്പം ABC എന്ന് നമുക്ക് ആ സുഹൃത്തുക്കളെ വിളിക്കാം. സുഹൃത്ത് A പറയുന്നു, ഞാൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയുന്നു. അപ്പം ഞാനത് കേൾക്കുന്നു. അപ്പം സുഹൃത്തിൻ്റെ ലൊക്കേഷൻ എനിക്ക് മനസ്സിലാവുന്നു, അയാളുടെ സൗണ്ടിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നു അയാൾ ഏകദേശം 100 മീറ്റർ അകലെയാണെന്ന്. അപ്പം തൊട്ടുപുറകെ ബി എന്ന തൊട്ടുപുറകെയല്ല, സെയിം മൊമെൻറ്റിലാണ് ആക്ച്വലി. സുഹൃത്ത് ബി പറയുന്നു ഞാൻ ഇന്ന സ്ഥലത്താണ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അയാളുടെ വോയിസിൽ നിന്ന്, അയാളുടെ ലൊക്കേഷൻ ആൾറെഡി എനിക്ക് മനസ്സിലായി, അയാളുടെ വോയിസിൽ നിന്ന്, അയാളുടെ വോയിസിൻ്റെ സ്ട്രെങ്ത്തിൽ നിന്ന്, സിഗ്നൽ സ്ട്രെങ്ത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അയാൾ ഇത്ര 50 മീറ്റർ ദൂരെയാണ്. സി പറയുന്നു, ഞാൻ ഇന്ന സ്ഥലത്താണ് അയാൾ. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു സി ഒരു 200 മീറ്റർ ദൂരെയാണ്. അപ്പോൾ ഈ 3 സർക്കിൾസ്, 100 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, 50 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, 200 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സർക്കിൾ, ഈ 3 സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ അവരുടെ ലൊക്കേഷന് ചുറ്റും ഈ 3 സർക്കിൾസ് വരയ്ക്കുകയാണെങ്കിൽ ഈ സർക്കിൾസിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റിലായിരിക്കും ഞാനുണ്ടാവുക. ഇതാണ് ജി പി എസ് സാറ്റലൈറ്റിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ. അപ്പം ഒരു 2D സ്പേസിലെ, അതായത് ഫോർ എക്സാമ്പിൾ എർത്തിൻ്റെ സർഫേസ് ആണെങ്കിൽ നമുക്ക് 3 സാറ്റലൈറ്റുകൾ മതിയാവും. പക്ഷേ നമ്മളൊരു 3D സ്പേസിലേക്ക് പോകുമ്പോൾ നമുക്ക് ഹൈറ്റ് എന്നൊരു അഡീഷണൽ ഡയമെൻഷൻ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു സാറ്റലൈറ്റ് കൂടെ ആവശ്യമായി വരും. അങ്ങനെ 4 സാറ്റലൈറ്റുകളാണ് ഒരു ലൊക്കേഷൻ സ്പേസിൽ ഒരു ലൊക്കേഷൻ നിർണ്ണയിക്കുന്നതിന് ആവശ്യമായ മിനിമം നമ്പർ. ഇതിലെ വേറൊരു തമാശ, നമ്മളെന്തിനായി ഈ ട്രിഗണോമെട്രി, സൈൻ തീറ്റ, കോസ് തീറ്റ ഒക്കെ പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന പോലെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നമ്മളെന്തിനായി തിയറി ഓഫ് റിലേറ്റിവിറ്റി ഒക്കെ പഠിക്കുന്നത്, ഇതൊക്കെ എവിടെ അപ്ലിക്കേഷൻ? അപ്പോൾ അതിന് ഒരു മറുപടിയാണിത്. ഈ നമ്മുടെ ജി പി എസ് റിസീവർ, നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെയുള്ള ജി പി എസ് റിസീവർ അതിൻ്റെ ലൊക്കേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഉപയോഗിച്ചാണ്. ഫോർ എക്സാമ്പിൾ, ഒരു തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞതാണ്, ഒരു ഒബ്ജക്റ്റ് ഹൈ സ്പീഡിൽ മൂവ് ആണെങ്കിൽ അതിൽ അതിൻ്റെ ടൈം സ്ലോ ആയിട്ട് റൺ ചെയ്യും. അതുപോലെ ഗ്രാവിറ്റി കുറഞ്ഞൊരു സ്ഥലത്തേക്ക് ഒരു ഒബ്ജക്റ്റ് പോവുകയാണെങ്കിൽ അവിടെ അതിൻ്റെ അവിടെ ടൈം അതിനെ സംബന്ധിച്ചിടത്തോളം ടൈം ഫാസ്റ്ററായിട്ട് റൺ ചെയ്യും. ഈ 2 സംഭവങ്ങളാണ് ഇതിൽ വരുന്നുണ്ട്. അതായത് ജി പി എസ് സാറ്റലൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം 14,000 കിലോമീറ്റർ പെർ അവറിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഹൈറ്റ് ആണെങ്കിൽ 20,000 കിലോമീറ്ററാണ്. സോ അവിടെ ഗ്രാവിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഈ കാൽക്കുലേഷൻസ് എല്ലാം വിത്തിൻ മൊമെൻറ്റ്സ് ഒന്നും എടുക്കുന്നില്ല, മൈക്രോ മൊമെൻറ്റ്സ് നമ്മുടെ
ജി പി എസ് റിസീവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മുടെ മൊബൈൽ ഫോണിന് അകത്തുള്ള ജി പി എസ് റിസീവർ കൂടെ അത്രയും ചെറിയ ടൈനി ഡിവൈസ് കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാലാമത്തെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് എകാസ്. എകാസ് മീൻസ് ഒരു അബ്രിവിയേഷൻ ആണ്, എയർക്രാഫ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് അഡ്രസ്സിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. ഇതൊരു മെസ്സേജിംഗ് സിസ്റ്റമാണ്. അതായത് എകാസിൻ്റെ യൂണിറ്റാണ് നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണുന്നത്. ഇത് ഏകദേശം ഒരു കമ്പ്യൂട്ടറാണ്, കമ്പ്യൂട്ടർ വിത്ത് മോണിറ്റർ വിത്ത് എ കീബോർഡ്, ഏകദേശം ഒരു കമ്പ്യൂട്ടർ പോലെ വർക്ക് ചെയ്യുന്നു. ഇതിൻ്റെ കൗണ്ടർ പാർട്ടായിട്ട് ഗ്രൗണ്ടിൽ എ ടി സിയിൽ എയർ ട്രാഫിക് കൺട്രോളറിൽ ഇതുപോലത്തെ ഒരു ഡിവൈസ് ഉണ്ട്, ഇതിൻ്റെ കൗണ്ടർ പാർട്ട് ഉണ്ടാവും. അപ്പോൾ ഈ ഡിവൈസ് മെസ്സേജസ് ആണ് അയക്കുന്നത്, താഴേക്ക് മെസ്സേജസ് ആണ് അയക്കുന്നത്. മെസ്സേജസ് നമുക്ക് വേണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അപ്പം എകാസ് രണ്ട് ടൈപ്പുണ്ട്, ഒന്ന് പ്രൈമറി, രണ്ട് സെക്കൻഡറി. നമ്മളെ മലേഷ്യൻ ഫ്ലൈറ്റിൻ്റെ കേസിൽ എകാസ് പ്രൈമറി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആഫ്റ്റർ 40 മിനിറ്റ്സ്, ആഫ്റ്റർ 40 മിനിറ്റ്സ് ഓഫ് ടേക്ക് ഓഫ്. സെക്കൻഡറി പക്ഷേ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ ബന്ധങ്ങളും നഷ്ടപ്പെട്ടതിന് ശേഷവും 7 മണിക്കൂറോളം സെക്കൻഡറി എകാസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം പ്രൈമറി എകാസ് ചെയ്യുന്നത് ഫ്ലൈറ്റ് ഡാറ്റ, ഫ്ലൈറ്റിൻ്റെ ഓരോ സ്റ്റേജും, അതായത് ഓരോ പ്രൈമറി സ്റ്റേജും ഓരോ ഇമ്പോർട്ടൻ്റായ സ്റ്റേജ് കഴിയുമ്പോഴും അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കായിട്ട് എ ടി സിയിലേക്ക്, താഴെയുള്ള എ ടി സിയിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. അതിൽ അതിന് പൈലറ്റിൻ്റെ ഇൻ്റർവെൻഷൻ ആവശ്യമില്ല, അത് ഓട്ടോമാറ്റിക്കായി ചെയ്തോളും. ലൈക്ക് ടേക്ക് ഓഫ് ചെയ്താൽ ടേക്ക് ഓഫ് ചെയ്തു എന്ന്, അങ്ങനെ ഓരോ എന്തെങ്കിലും ടർബുലൻസ് ഉണ്ടോ അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട്, വെതർ ടർബുലൻസസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് എ ടി സിയിലേക്ക് അറിയിക്കും. ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയ പെട്ടെന്ന് ഹൈറ്റ് കൂട്ടുന്നു, അപ്പോൾ അത് ഒരു മെസ്സേജ് അയക്കും എ ടി സിയിലേക്ക്. ഇതെല്ലാം ഓട്ടോമാറ്റിക്കായി ചെയ്തുകൊണ്ടിരിക്കും. അതുമാത്രമല്ല, ഇൻ കേസ് ഓഫ് എമർജൻസി പൈലറ്റിന് മെസ്സേജസ് അയക്കാനുള്ള ഓപ്ഷൻ കൂടെ അതിലുണ്ട്. അതുകൊണ്ടാണ് ഇതിലൊരു കീബോർഡ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ കീബോർഡ് വെച്ച് പൈലറ്റിന് കോഡഡ് ഇൻഫർമേഷൻ താഴേക്ക് അയക്കാൻ പറ്റും. സെക്കൻഡറി എകാസ് ചെയ്യുന്നത്, ഈ പ്രൈമറി എകാസ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല, സെക്കൻഡറി എകാസ് ചെയ്യുന്നത് ഒരു സാറ്റലൈറ്റ് നെറ്റ്വർക്കുമായിട്ട് റെഗുലർ ഇൻ്റർവെൽസിൽ പിങ് ചെയ്തുകൊണ്ടിരിക്കുക. പിങ് മീൻസ് പി ഐ എൻ ജി, പിങ് മീൻസ് നമ്മൾ ചെയ്യലോ, ഐ പി അഡ്രസ് എല്ലാം പിങ് ചെയ്യലോ, കമ്പ്യൂട്ടർ ടു കമ്പ്യൂട്ടർ, നമ്മൾ അപ്പുറത്തെ കമ്പ്യൂട്ടർ റിമോട്ട് കമ്പ്യൂട്ടർ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ നമ്മൾ പിങ് ഒരു ഐ പി അഡ്രസ് അടിക്കും. അപ്പം നമുക്ക് റിപ്ലൈ കിട്ടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ കമ്പ്യൂട്ടർ ഈസ് ലൈവ്. അപ്പോൾ അതുപോലൊരു സംഭവമാണ് ഇവിടെയും ചെയ്യുന്നത്. ഈ ഫ്ലൈറ്റിനകത്തുള്ള സെക്കൻഡറി എകാസ് ഓരോ മണിക്കൂറിലും ഓരോ പിങ് റിക്വസ്റ്റ് ഈ സാറ്റലൈറ്റ് നെറ്റ്വർക്കിലേക്ക് അയച്ചുകൊണ്ടിരിക്കും. സാറ്റലൈറ്റ് നെറ്റ്വർക്കിൻ്റെ പേരാണ് ഇൻമാർസാറ്റ്. ഇൻമാർസാറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കമ്പനിയുടെ പേരാണ്. അവർ ചെയ്യുന്ന ആ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ, ഡാറ്റ ആൻഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് ഡാറ്റ ആൻഡ് മൊബൈൽ കമ്മ്യൂണിക്കേഷന് സർവീസസ് പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ആ സാറ്റലൈറ്റിലേക്കാണ് ഈ എകാസ് 2 MH370 എന്ന ഫ്ലൈറ്റിനകത്തുള്ള എകാസ് 2 സിസ്റ്റം 7 മണിക്കൂറോളം പിങ് ചെയ്തുകൊണ്ടിരിക്കും, എല്ലാ കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളും വിച്ഛേദിക്കപ്പെട്ടതിന് ശേഷവും. അപ്പോൾ അങ്ങനെയാണ് ഈ ഫ്ലൈറ്റ് എവിടെയായിരിക്കും ഏകദേശം. ഈ പിങ് ഇൻഫർമേഷനിൽ ഐ ആം അലൈവ് എന്നുള്ള ഒറ്റ ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. അതായത് പിങ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആർ യു അലൈവ്, റിപ്ലൈ യെസ് ഐ ആം അലൈവ്, ഇത്രയേ ഉള്ളൂ. ഈ ഇതിൽ വേറെ ഒരു ഇൻഫർമേഷനും ഇല്ല. പക്ഷേ 7 മണിക്കൂർ ഇത് പരക്കും ചെയ്തിരിക്കുന്നു. അപ്പോൾ എങ്ങോട്ടാണ് ആയിരിക്കാം ഇത് പറഞ്ഞത് എന്ന് നമുക്ക് ഏകദേശം ഇത് ഗസ് ചെയ്യാൻ പറ്റുന്നത് ഈ പിങ് റിക്വസ്റ്റുകളുടെ ഡോപ്ലർ എഫക്റ്റ് മനസ്സിലാക്കിയാണ്. ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഒരു വസ്തു നമ്മിലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ഒരു സൗണ്ട് പുറപ്പെടുവിക്കുകയാണെങ്കിൽ അതിനൊരു ഡോപ്ലർ ഷിഫ്റ്റ് ഉണ്ടാവും, ഫ്രീക്വൻസി ഷിഫ്റ്റ് ഉണ്ടാവും, അതാണ് ഡോപ്ലർ എഫക്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ട്രെയിൻ, ഒരു ട്രെയിൻ നമ്മളെ അടുത്തേക്ക് വരികയാണെങ്കിൽ അതിൻ്റെ ചൂളം വിളി ഹൈ പിച്ചായിട്ട് നമുക്ക് തോന്നും, അത് നമ്മളെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിൻ്റെ പിച്ച് പെട്ടെന്ന് കുറയും. ഇതാണ് ഡോപ്ലർ ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു വലിയ ഏരിയ നമുക്ക് സെർച്ച് ഏരിയ ആയിട്ട് ഫൈനലൈസ് ചെയ്യാൻ കഴിഞ്ഞു. എകാസ് 2 ഈ പിങ് റിക്വസ്റ്റുകൾ അയക്കുന്നത് ഈ നെറ്റ്വർക്കിലേക്കാണ്. നെറ്റ്വർക്ക് ഏകദേശം 12 സാറ്റലൈറ്റുകളുള്ള ഒരു നെറ്റ്വർക്കാണ് ഇൻമാർസാറ്റ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ചിത്രം കാണുക, ഇതിൽ 2 കൂടെ ഫ്യൂച്ചറിൽ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ചിത്രത്തിൽ മൊത്തം 14 ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ്
കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്, ഈ വിമാനത്തിൻ്റെ അകത്തും പുറത്തുമൊക്കെ ഉണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. അപ്പം ഫ്ലൈറ്റ് പറന്നു പൊങ്ങുന്നത് ഏകദേശം 12:40. 40 മിനിറ്റിന് ശേഷം എല്ലാ കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ താഴെ ATC-യിൽ എയർ ട്രാഫിക് കൺട്രോളർ, അതിൻ്റെ ഒരു ചിത്രമാണ്, എയർ ട്രാഫിക് കൺട്രോളിൻ്റെ ചിത്രമാണ് കാണുന്നത്. അവിടെ ഇരിക്കുന്ന ഒരാൾക്ക് എന്തൊക്കെ ഇൻഫർമേഷനാണ് അവൈലബിൾ ആയിട്ടുള്ളത്? പ്രൈമറി റഡാറിൽ നിന്ന് ഒരു ഇൻഫർമേഷനും അയാൾക്ക് കിട്ടുന്നില്ലായിരുന്നു. കാരണം ദ ഫ്ലൈറ്റ് വാസ് വെൽ ഇൻ ടു ദ സീ. പ്രൈമറി റഡാറിൻ്റെ റേഞ്ച് ഏകദേശം 300 കിലോമീറ്റർ ആണ്. അതിന് ഉള്ളിലെ കോസ്റ്റൽ ഏരിയയിൽ നിന്നും അതിന് ഉൾഭാഗത്തേക്കായിരുന്നു വിമാനം പറന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് പ്രൈമറി റഡാറിൽ നിന്നും ഒരു ഇൻഫർമേഷനും അയാൾക്ക് കിട്ടുന്നില്ലായിരുന്നു. മിലിറ്ററിയുടെ പ്രൈമറി റഡാർസ് ഉണ്ടായിരുന്നു, അതിൽ നിന്നായിരുന്നു പിന്നീട് കിട്ടുന്നുണ്ടായിരുന്നത്. പക്ഷേ അത് ലൈവ് അല്ലായിരുന്നു, അത് കിട്ടുന്നത് 1-2 ദിവസം കഴിഞ്ഞിട്ടാണ്. കാരണം മിലിറ്ററി റഡാർസ് അപ്പപ്പോൾ ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യില്ല ഡ്യൂ ടു സെക്യൂരിറ്റി റീസൺസ്. ദെൻ സെക്കൻഡറി റഡാറും 1:20, ഏകദേശം 40 മിനിറ്റ് മാത്രമേ നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കിട്ടിയിരുന്നുള്ളൂ. ഏക്കാ സിഗ്നൽ അതിനു മുമ്പ് ഏകദേശം ആദ്യത്തെ അരമണിക്കൂർ മാത്രമേ ഏക്കാസിൽ നിന്ന് സിഗ്നൽസ് കിട്ടിയിരുന്നുള്ളൂ. GPS എന്ന് പറയുന്നത്, വിമാനത്തിനകത്തുള്ള GPS എന്ന് പറയുന്നത് ഒരു GPS റിസീവറാണ്. അത് അതിനകത്തുള്ള പൈലറ്റിന് മാത്രമേ അതിന് ഇൻഫർമേഷൻ കിട്ടുള്ളൂ, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല നോർമൽ കേസിൽ. പക്ഷേ MH370 എന്ന മലേഷ്യൻ ഫ്ലൈറ്റിൽ ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള വേറൊരു സിസ്റ്റം കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് ADS-B. ADS-B മീൻസ് ഓട്ടോമാറ്റിക് ഡിപ്പെൻഡൻറ്റ് സർവീലൻസ് ബ്രോഡ്കാസ്റ്റ്. ഇത് ചെയ്യുന്നത് ഈ GPS റിസീവറിനകത്തുള്ള ഇൻഫർമേഷൻ എടുത്ത് അത് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് സാറ്റലൈറ്റ് വഴിയോ അല്ലെങ്കിൽ എയർ ബാൻഡ് VHF ഫ്രീക്വൻസി ബാൻഡ് വഴിയോ ATC-യിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിട്ട് കൂടെ താഴെയുള്ള ATC-യിലുള്ള ആൾക്ക് ഒരു ഇൻഫർമേഷനും കിട്ടിയില്ല. ദാറ്റ് മീൻസ് ആ സിസ്റ്റം ഡെഡായിരുന്നു. ADS-B എന്ന ഈ ട്രാക്കിംഗ് സിസ്റ്റം, ഇത് ഈവൻ നമുക്കിവിടെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇത് ഈ ATC-യിലുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് ഇതൊരു വെബ്സൈറ്റിലേക്ക് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് താഴെ കാണിച്ചിരിക്കുന്നത്, flightradar24.com. ഇപ്പം നിങ്ങളത് ഈ വെബ്സൈറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഏത് ഏരിയയിൽ വേണമെങ്കിലും ഉള്ള പറന്നുകൊണ്ടിരിക്കുന്ന, ലൈവായിട്ട് പറന്നുകൊണ്ടിരിക്കുന്ന വിമാനങ്ങളുടെ സ്റ്റാറ്റസ് നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഈസ് ലൈവ് ആക്ച്വലി, യു ക്യാൻ സീ ഇറ്റ്. ഈ ജസ്റ്റ് ഫ്ലൈറ്റ് റഡാർ 24 എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം, ഇത് ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പ് ബാംഗ്ലൂരിൽ നിന്ന് എടുത്ത ഒരു പിക്ചറാണ്. ബാംഗ്ലൂരിൽ നിന്ന് അങ്ങനെ പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല, എനി ലൊക്കേഷൻ വി ക്യാൻ സീ. ഈ ഇത് ADS-B ബേസ്ഡ് ആയ ഒരു സിസ്റ്റമാണ്. നൗ ഇത്രയൊക്കെ ആയിരുന്നു ലൈവായിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. നൗ ഓഫ്ലൈനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തഡാണ് ബ്ലാക്ക് ബോക്സ്. വിമാനത്തിനകത്ത് 2 ബ്ലാക്ക് ബോക്സാണ് ഉണ്ടാവുക. ഒന്ന് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ, രണ്ടാമത്തേത് പൈലറ്റ് വോയിസ് റെക്കോർഡർ. ഈ 2 ബ്ലാക്ക് ബോക്സ് നമുക്ക് റിട്രീവ് ചെയ്യാൻ പറ്റിയില്ല, കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ബ്ലാക്ക് ബോക്സ് വേറൊരു തമാശ, ബ്ലാക്ക് ബോക്സിൻ്റെ കളർ ബ്ലാക്ക് അല്ല, അത് ഓറഞ്ചാണ് ചിത്രത്തിൽ കാണുന്ന പോലെ. ബ്ലാക്ക് ബോക്സ് മീൻസ് അത് ടോട്ടലി അതിൻ്റെ ഇൻസൈഡ് ടോട്ടലി ഒപ്പാക്ക് ആണ് എന്ന അർത്ഥത്തിലാണ് ബ്ലാക്ക് ബോക്സ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. ഈ ബ്ലാക്ക് ബോക്സ് വെള്ളത്തിൽ വീണ് കഴിഞ്ഞാൽ അത് 3 കിലോമീറ്ററിലും കുറഞ്ഞ ഡെപ്തിലാണെങ്കിൽ മാത്രമേ നമുക്കത് കണ്ടുപിടിക്കാനുള്ള സ്കോപ്പുള്ളൂ. അങ്ങനെ ആയിരുന്നില്ല നമ്മുടെ മലേഷ്യൻ എയർലൈൻ്റെ കേസിൽ. അതുപോലെ ബാറ്ററി 30 ദിവസം മാത്രമേ നിൽക്കുള്ളൂ, പക്ഷേ വിമാനം നഷ്ടപ്പെട്ട് കഴിഞ്ഞിപ്പോൾ 3.5 വർഷത്തിലും അധികമായി. അതുകൊണ്ട് അത് കണ്ടുപിടിക്കാനുള്ള സ്കോപ്പൊക്കെ വളരെ കുറവാണ്. ഇനിയിപ്പോൾ കണ്ടുപിടിച്ചാൽ തന്നെ അതിൻ്റെ ഡാറ്റ ബാക്കപ്പ് എന്ന് പറയുന്നത് ലാസ്റ്റ് 2 അവേഴ്സിൻ്റെ ബാക്കപ്പ് മാത്രമാണ് അതിൽ റെക്കോർഡായിട്ടുണ്ടാവുള്ളൂ. സോ ബ്ലാക്ക് ബോക്സ് കണ്ടുപിടിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് വലിയ ഗുണമൊന്നും ഇല്ലെന്നർത്ഥം. നൗ പൈലറ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് പൈലറ്റിന് എന്തൊക്കെയാണ് കാണാൻ പറ്റുക? പ്രൈമറി റഡാർ പൈലറ്റിൻ്റെ കൺട്രോളിലല്ല, പൈലറ്റിന് ഒരു ഇൻഫർമേഷനും പ്രൈമറി റഡാറിന് കിട്ടുന്നില്ല, അത് താഴെ ഗ്രൗണ്ടിലാണ്. സെക്കൻഡറി റഡാർ എന്ന ഇൻഫർമേഷൻ കിട്ടും, പക്ഷേ അത് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. GPS സിസ്റ്റം അത് മോസ്റ്റ് പ്രോബബ്ലി ഡെഡ് ആവാനാണ് സാധ്യത, ബിക്കോസ് 7 മണിക്കൂറോളം
എങ്ങോട്ടെന്നില്ലാതെ ഈ വിമാനം പറന്നു എന്നതിനർത്ഥം അതിന് ലൊക്കേഷൻ ഇൻഫർമേഷൻ ഒന്നും കിട്ടുന്നില്ലായിരുന്നു എന്ന് തന്നെയാണ്. ഏകാസ് മെസ്സേജിങ് സിസ്റ്റം അത് ഡെഡായിരുന്നു, അതിനൊരു ഒന്നും കിട്ടുന്നില്ലായിരുന്നു പറഞ്ഞല്ലോ. ദെൻ നാലാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോയിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് നേരിട്ടുള്ള വോയിസ് കമ്മ്യൂണിക്കേഷൻ, സാറ്റലൈറ്റ് വോയിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ലെങ്കിൽ എയർ ബാൻഡ് വോയിസ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ്, അതും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സോ പൈലറ്റ് ടോട്ടലി ഹെൽപ്ലെസ് ആയിരുന്നു. അയാൾക്ക് ഒരു അയാൾക്ക് ലൊക്കേഷൻ ഇൻഫർമേഷൻ ഒന്നും അറിയുന്നില്ലായിരുന്നു, കിട്ടുന്നില്ലായിരുന്നു. പിന്നെ ഉള്ളത് സെലസ്റ്റിയൽ ലൈക്ക് സ്റ്റാർസിൻ്റെ പൊസിഷനൊക്കെ നോക്കിയിട്ട് നമുക്ക് പറക്കാം, പക്ഷേ അത് ക്ലൗഡൊക്കെ ഉള്ള ഒരു സമയത്ത് അത് പോസിബിൾ അല്ല. എന്തായിരുന്നു ഈ MH370 എന്ന മലേഷ്യൻ ഫ്ലൈറ്റ് ട്രാക്ക് ചെയ്യാൻ ഉള്ള പ്രതിബന്ധങ്ങൾ? ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ സെർച്ച് ഏരിയ വളരെ വലുതാണ്, 3 മില്യൺ സ്ക്വയർ മൈൽസ്. അതായത് എല്ലാ കമ്മ്യൂണിക്കേഷൻ ബന്ധങ്ങളും നഷ്ടപ്പെട്ട് ഇത് എങ്ങോട്ടെന്നറിയാണ്ട് 7 മണിക്കൂറോളം പറന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം സെർച്ച് ഏരിയ എത്രത്തോളം വലുതായിരിക്കും. അത് ഇപ്പം നമ്മളത് ഇത്രയൊക്കെ റെഡ്യൂസ് 3 മില്യൺ സ്ക്വയർ മൈൽസായി റെഡ്യൂസ് ചെയ്തത് തന്നെ പ്രോബബിലിറ്റി മാപ്പിംഗ് അതുപോലത്തെ ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉപയോഗിച്ചാണ്. രണ്ടാമത്തെ പ്രതിബന്ധം ബ്ലാക്ക് ബോക്സ് വെൻഡ് ഓഫ്, ബ്ലാക്ക് ബോക്സ് ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല ഇൻ ടൈം. അതായത് ഒരു 30 ദിവസത്തിനുള്ളിലൊക്കെ ട്രാക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും ഗുണമുള്ളൂ. ഇപ്പം 3.5 വർഷത്തിലധികമായിരിക്കുന്നു. റഡാർ ഡാറ്റ, വി ആർ നോട്ട് ഹാവിങ് ഇനി റഡാർ ഡാറ്റ ബിക്കോസ് ഇറ്റ് വാസ് വെൽ ഇൻ ടു ദ സീ. ദ ഫ്ലൈറ്റ് വാസ് ഫ്ലൈറ്റ് പറക്കുന്നുണ്ടായിരുന്നത് ഒരുപാട് ഉള്ളിലായിരുന്നു, സമുദ്രത്തിന് ഒരുപാട് ഉള്ളിലായിരുന്നു, അതുകൊണ്ട് റഡാർ സിഗ്നൽസ് ഒന്നും നമുക്കില്ല. ദെൻ സാറ്റലൈറ്റ് ഇമേജിങ് ഒക്കെ ഫെയിലാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സാറ്റലൈറ്റിന് ഇത് ഇമേജ് സെൻസ് ചെയ്യാൻ ഇമേജിങ് പോസിബിൾ അല്ല, ബിക്കോസ് കടലിന് വളരെ റിഫ്ലക്റ്റീവായൊരു സർഫേസാണുള്ളത്. അതുമാത്രമല്ല ഡെപ്ത് വളരെ കൂടുതലായിരുന്നു, ഏകദേശം 8 കിലോമീറ്ററോളം ഡെപ്ത്തുള്ള ഒരു ഏരിയയിലാണ് ഇത് വീണിരിക്കുന്നത്. അപ്പം സാറ്റലൈറ്റ് ഇമേജിങ് ആൾസോ വാസ് ഹെൽപ്ലെസ്. അപ്പോൾ ഇതായിരുന്നു അതിൻ്റെ പ്രതിബന്ധങ്ങൾ. നൗ ഇതെല്ലാം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് എക്സ്പേർട്സ് സജസ്റ്റ് ചെയ്തിരിക്കുന്ന കുറേ മെത്തേഡ്സാണ് ഇനി പറയാൻ പോകുന്നത്. പൈലറ്റിൻ്റെ മാനുവൽ ഇൻ്റർവെൻഷൻ കുറയ്ക്കുക എന്നാണ് ആദ്യത്തെ സജഷൻ. രണ്ടാമത്തേത് ATC to ATC ഹാൻഡ് ഓവർ. അതായത് ഫോർ എക്സാമ്പിൾ ഇവിടുത്തെ കേസിൽ മലേഷ്യൻ ATCക്കും വിയറ്റ്നാം ATCക്കും ഇടയ്ക്കുള്ള ഹാൻഡ് ഓവർ പൈലറ്റ് വോയിസ് മെസ്സേജ് ഉപയോഗിച്ചാണ്, സാറ്റലൈറ്റ് ഫോൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്, ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ അത് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പൈലറ്റിൻ്റെ ഇൻ്റർവെൻഷൻ കുറയ്ക്കുക എന്നാണ് അടുത്ത സജഷൻ. മൂന്നാമത്തേത് ബ്ലാക്ക് ബോക്സിനെ കുറിച്ചാണ്, ബ്ലാക്ക് ബോക്സിൻ്റെ റെക്കോർഡിംഗ് പീരീഡ് കൂട്ടുക, അതിൻ്റെ ലൈഫ് കൂട്ടുക, പിന്നെ ഈ അപകടത്തിന് ആയി കാത്തിരിക്കാതെ അപകടത്തിന് മുമ്പ് തന്നെ ബ്ലാക്ക് ബോക്സിൽ നിന്ന് ഇൻഫർമേഷൻ ഒരു റെഗുലർ ഇൻ്റർവെൽസിൽ ATC താഴെയുള്ള ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് മൂന്നാമത്തെ സജഷൻ. നാലാമത്തേത് ഒരു എമർജൻസി ഘട്ടത്തിൽ പൈലറ്റിൻ്റെ എല്ലാ കൺട്രോൾ നഷ്ടപ്പെട്ട് പൈലറ്റ് ഡിസേബിൾഡ് എന്നൊരു കേസ് വരുമ്പോൾ താഴെ ഇരുന്നു കൊണ്ട് നമുക്ക് ഫ്ലൈറ്റിനെ ഏതെങ്കിലും തൊട്ടടുത്ത ഒരു എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യിക്കാൻ നമുക്ക് കഴിയുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, ഇതാണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ എല്ലാ കൺട്രീസും ഡെവലപ്പ് ചെയ്യുന്നുണ്ട് സിസ്റ്റംസ്. അപ്പം ഇതിലെ ഹാപ്പി ന്യൂസ് എന്ന് പറയുന്നത് ഒരു അപകടം ഉണ്ടാകുമ്പോൾ അത് ഇനി ഉണ്ടാവാതിരിക്കാനുള്ള സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ജപ്പാൻ ഇത്തരത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ പേരാണ് ഡ്രീംസ്. ഡ്രീംസ് മീൻസ് ജപ്പാൻ്റെ എയർ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ്. അത് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടില്ല, അതിലെ റിസർച്ചേഴ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡ്രീംസ് മീൻസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് റെവല്യൂഷണറിലി എഫിഷ്യൻറ്റ് എയർ ട്രാഫിക് മാനേജ്മെൻറ്റ് സിസ്റ്റം. അപ്പം ഏതൊരു പഠനത്തിനും നമുക്ക് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഒരു ഫ്യൂച്ചറിലേക്ക് പോകാനുള്ള ഒരു ത്രാണി നമ്മുടെ ടെക്നോളജിക്കുണ്ട്. അത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റാണ് നമ്മൾ ജപ്പാനിൽ ഇപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രീംസ്. താങ്ക് യു. ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കാം. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് ആകാശത്തിലേക്ക് വീഴാൻ വേണ്ടിയുള്ള ഉപകരണങ്ങൾ ഏതെല്ലാം? പ്രവർത്തനം വളരെ ലഘുവായി വിശദീകരിക്കാമോ? ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്
മോഡേൺ ട്രാക്കിംഗ് സിസ്റ്റംസ് ആണ്. അതായത് നമ്മൾ ഈ ടാക്കിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ വിമാനം എന്തുകൊണ്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് മൂലം എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി, എന്തുകൊണ്ട് ഇതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റിയില്ല, എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്, ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ടേക്ക് ഓഫ് ചെയ്യാൻ ഉള്ള ഉപകരണങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. ടേക്ക് ഓഫ് ചെയ്യുന്നത് വിങ്സും എഞ്ചിൻ ഉപയോഗിച്ചാണ്. എഞ്ചിൻ എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഫാനാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ സ്കോപ്പിൽ വരുന്നതല്ല. ഫങ്ഷണലി എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ഫാൻ, എയർ ബാക്കിലോട്ട് പുഷ് ചെയ്യുന്ന ഒരു ഫാൻ മാത്രമാണ്. പിന്നെ വിങ്സ് ആണ് ഉപയോഗിക്കുന്നത്, വിങ്സിൻ്റെ ടിൽറ്റാണ് ഉപയോഗിക്കുന്നത്. ഈ ഫ്ലാപ്പറോൺ, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഈ ഫ്ലാപ്പറോൺ വിങ്സിൻ്റെ ഒരു പോർഷനായ ഫ്ലാപ്പറോണാണ് നമുക്ക് ഇതിൻ്റെ ഡെബ്രീസ് ആയിട്ട് ആ ഐലൻഡിൽ നിന്ന് കിട്ടിയത്. സ്പേസ് ടൈമിൽ ഉണ്ടാകുന്ന കർവേച്ചറും ഗ്രാവിറ്റേഷനും തമ്മിൽ എന്തെങ്കിലും പരസ്പര ബന്ധമുണ്ടോ? സ്പേസ് ടൈം കർവേച്ചറും ഗ്രാവിറ്റേഷനും തമ്മിൽ ബന്ധമുണ്ട്, പക്ഷെ അതൊക്കെ അതൊന്നും ഇതിൻ്റെ സ്കോപ്പിൽ വരുന്നതല്ല. ഒരു ഹെവി മാസുള്ള ഒരു ഒബ്ജക്റ്റ് സ്പേസ് ടൈം കർവേച്ചർ ക്രിയേറ്റ് ചെയ്യും, അത് അത് തന്നെയാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇത് അത്ര റിലേറ്റഡ് ആയ ഒരു ക്വസ്റ്റൻ അല്ലാത്തതുകൊണ്ട് വേറെ ക്വസ്റ്റ്യൻസ്. MH370 അവശിഷ്ട ഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ഒരു സാറ്റലൈറ്റ് പിക്ചറിലും പതിയാതിരുന്നത്? MH370 ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് MH370 ഒരു ഭാഗവും നമുക്ക് സാറ്റലൈറ്റ് ഇമേജിങ്ങിൽ പതിഞ്ഞില്ല. കാരണം ഇത് റഡാറിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്, റഡാർ കോസ്റ്റിലാണുള്ളത്, കോസ്റ്റൽ ഏരിയാസിലാണുള്ളത്. അവിടുന്ന് വളരെ ഇൻസൈഡ് ഏരിയയിലാണ് ഇത് പതിച്ചിരിക്കുന്നത്. പിന്നെ സാറ്റലൈറ്റ് ഇമേജിങ്ങിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കടലിനുള്ളത്, സീക്ക് ഉള്ളത് വളരെ റിഫ്ലക്റ്റീവായ സർഫേസാണ്. സൺലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരു AC ക്യാബിൻ അകത്തിരിക്കുന്ന ഒരാളെ പുറത്തുനിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റില്ല, ബിക്കോസ് അകത്തുള്ള ലൈറ്റിംഗ് കുറവാണ്. അതുകൊണ്ട് അതുപോലത്തെ ഒരു സിനാരിയാണ് ഇവിടെ ഉള്ളത്. അപ്പം സാറ്റലൈറ്റ് ഇമേജ് എടുക്കുമ്പോൾ അതിൻ്റെ സർഫേസിൽ നിന്ന് തന്നെ അതെല്ലാം റിഫ്ലക്റ്റ് ഓഫ് ആകുന്നു. സർഫേസും കടന്ന് അത് താഴെ വിമാനത്തിൽ ചെന്ന് അല്ലെങ്കിൽ വിമാനത്തിൻ്റെ ഭാഗങ്ങളിൽ ചെന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്കതിന് പിക്ചർ എടുക്കാൻ പറ്റുള്ളൂ. ഇനി അതിൻ്റെ ഭാഗങ്ങൾ, സാറ്റലൈറ്റ് ഇങ്ങനെ ഈ ടൈപ്പ് ഒരു അപകടത്തിൽ വിമാനങ്ങളെല്ലാം ചിതറി മില്യൺസ് ഓഫ് പാർട്സ് ആയിട്ടൊക്കെ ആണ് നോർമലി പോകുന്നത്. ഫോർ എക്സാമ്പിൾ Air France 447 എന്ന ഫ്ലൈറ്റ്, അതൊക്കെ മില്യൺസ് ഓഫ് പാർട്സ് ആയിട്ടാണ് പോകുന്നത്. അത് അത്രയും ചെറിയ പാർട്സ് നമുക്ക് അത്രയും ഉയരത്തിൽ നിന്ന് സാറ്റലൈറ്റ് ഇമേജറി വഴി നമുക്ക് എടുക്കാൻ പറ്റില്ല. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് ചെറിയ വിശദീകരണം തരാമോ? ഇതും ഔട്ട് ഓഫ് സ്കോപ്പായ ക്വസ്റ്റ്യൻ ആണ്. ബർമുഡ ട്രയാങ്കിളൊക്കെ ഒരു അന്ധവിശ്വാസം, ഒരിക്കലും സ്ഥിരീകരിക്കപ്പെടാത്ത ഒരു അന്ധവിശ്വാസമായിട്ട് തന്നെ നിലനിൽക്കുന്നു. നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഫോണിലൊക്കെയുള്ള GPS എന്തെങ്കിലും സിഗ്നൽ GPS സാറ്റലൈറ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ. ഒരു പക്ഷേ ലേറ്റായി വന്ന ആൾക്കാരായിരിക്കും ഇതൊക്കെ ചോദിക്കുന്നത്. GPS എന്ന് പറയുന്നത് ഒരു റിസീവറാണ്, അത് സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽ റിസീവ് ചെയ്യാൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ മൊബൈൽ ഫോണിലുള്ള റിസീവർ ഒന്നും എങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. GPS സാറ്റലൈറ്റ് ഓർ ട്രാൻസ്മിഷൻ മാത്രമാണെങ്കിൽ എന്ത് ഇൻഫർമേഷനാണ് ഇത് ഭൂമിയിലേക്ക് സെൻഡ് ചെയ്യുന്നത്? GPS സാറ്റലൈറ്റ് സെൻഡ് ചെയ്യുന്നത് അതിൻ്റെ വെലോസിറ്റി എത്രയാണ്, അതിൻ്റെ കറണ്ട് പൊസിഷൻ എത്രയാണ്, ഈ രണ്ട് ഇൻഫർമേഷനാണ് റിസീവറിലേക്ക് സെൻഡ് ചെയ്യുന്നത്. അത് വെച്ച് റിസീവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ. GPS സാറ്റലൈറ്റിൽ നിന്ന് സീസ്മിയം ക്ലോക്കിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? അതും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. അത് അത് ഔട്ട് സ്കോപ്പ് ആയ ഒരു സംഭവമാണ്. ട്രാൻസ് അറ്റ്ലാന്റിക് പെസിഫിക് ഫ്ലൈറ്റിൽ ATC എവിടെയാണ്? അതെ, ഇത് ചോദിക്കുന്നത് സമുദ്രത്തിൽ എവിടെയാണ് ATC ഉണ്ടാവുമെന്നാണ് ചോദിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ. നമുക്കത് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനുള്ള സിസ്റ്റംസാണ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഡ്രീംസ്, ജപ്പാൻ്റെ ഡ്രീംസ് എന്ന പ്രൊജക്റ്റൊക്കെ ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊജക്റ്റാണ്. വ്യക്തമല്ല വെദർ ദിസ് ഇസ് എൻ ഇൻസൈഡ് ജോബ് എന്നാണ് തോന്നുന്നു ചോദിച്ചിരിക്കുന്നത്. വെദർ ദിസ് ഇസ് എ ടെററിസ്റ്റ് ആക്ടിവിറ്റി, ഇത് രണ്ടും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെററിസം, പൈലറ്റ് സൂയിസൈഡ്, മെക്കാനിക്കൽ ഫെയിലർ, സൈബർ ഹൈജാക്കിങ്, ഇങ്ങനെ പല സ്പെക്യുലേഷൻസ്, പല തിയറീസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ പുറകിൽ. പക്ഷേ
അതെല്ലാം നമ്മൾ രണ്ട് വർഷത്തോളം ഇതിൻ്റെ പുറകിൽ അന്വേഷണ ഏജൻസീസ് എല്ലാം അത് അന്വേഷിച്ച് അതെല്ലാം റിജക്റ്റ് ചെയ്ത തിയറീസാണ്. അതൊരു ഇൻസൈഡ് ജോബായിരുന്നു, ഇൻസൈഡ് ജോബ് ആണെന്ന് പറഞ്ഞാൽ സൂയിസൈഡ് എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട്, വർഷങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷം അത് ആ തിയറി റിജക്റ്റ് ചെയ്യായിരുന്നു. പൈലറ്റ്സ് വേർ നോട്ട് ഇൻ എ പൊസിഷൻ ടു കമ്മിറ്റ് സൂയിസൈഡ് ബിക്കോസ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ആ രീതിയിലുള്ളതായിരുന്നു. അവർക്ക് ടെററിസ്റ്റ് ആയിട്ട് ബന്ധമോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. അതെല്ലാം എൻക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത് ടെററിസ്റ്റ് ആക്ടിവിറ്റി, രണ്ട് യാത്രക്കാർ മതിയായ യാത്രാരേഖകളില്ലാതെ, പാസ്പോർട്ട് ഇല്ലാതെ വിമാനത്തിലുണ്ടായിരുന്നു. രണ്ട് ഇറാനിയൻ പൗരന്മാരായിരുന്നു. അവർ യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിലായിരുന്നു എന്ന് പിന്നീടുള്ള അന്വേഷണങ്ങളിൽ നമുക്ക് മനസ്സിലായി. അപ്പോൾ ആ തിയറിക്ക് അതോടെ റിജക്റ്റ് ചെയ്യായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ്സ് ആൾ. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. താങ്ക് യു എസെൻഷ്യ 2017 സ്നേഹോപഹാരം നൽകുന്നതിനായി എസെൻസ് കണ്ണൂർ വൈസ് പ്രസിഡന്റായ ഡോക്ടർ പ്രവീൺ ഗോപിനാഥിനെ ക്ഷണിച്ചോളൂ.